Hi friends, assalamu alaikum. Welcome back to Salis Kitchen. In this recipe, we have a trending item berry up in the recipe. Now, we have a berry up. That's why we have a berry up. That's why we have a taste recipe. We have a simple and healthy one. We have a color. We have a food color. We have a berry up. We have a berry up. വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ കളേഴ്സ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഫുൾ ഹെൽത്തി ആണ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 2 ടേബിൾസ്പൂണോളം നമ്മുടെ സാധാരണ ഓട്സ് ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരു ഏകദേശം 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഞാനിത് ഇവിടെ ചെയ്യുന്നത് ബ്ലൂബെറിയും സ്ട്രോബെറിയും വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എടുത്ത ബെറീസ് ഇല്ലാന്ന് വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാണ്ട് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ എടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണോ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഓട്സ് ഒക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രോബെറിയുടെയും ബ്ലൂബെറിയുടെയും പ്യൂരി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് സ്ട്രോബെറി ബ്ലൂബെറി ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാം അതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും രണ്ട് കളറിൽ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് മാത്രം ചെയ്യാം ഇതൊന്നുമല്ല നമ്മളെടുത്ത് ഏതാണോ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ബെറി അപ്പം എന്ന് പറയുമ്പം ബെറി ഇതുപോലെ സ്ട്രോബെറി ബെറീസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ ബ്ലൂബെറി എടുത്തിട്ടുണ്ട് ഇതിലേക്കും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇതും അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇത് രണ്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ബ്ലൂബെറി സ്ട്രോബെറി വെച്ചിട്ട് നല്ല കളർഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും എടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഇതിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ആവശ്യമുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് സ്ട്രോബെറിയും ബ്ലൂബെറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെടുത്ത് ഏതാണ് ഫ്രൂട്ട്സ് ഉള്ളത് അത് നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം ഇതാകും കുറച്ച് കടിക്കാൻ കിട്ടണം നമുക്കിതിൽ നിന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ നമ്മളെടുത്ത് കാഷ്യൂ നട്ട്സോ പിസ്തയോ ബദാമോ ഏതാണോ ഉള്ളത് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന തരത്തിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ് എൻ്റെ അടുത്ത് കോൺഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോസ് ആണ് എടുത്തിട്ടുള്ളത് 2 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് ക്രഞ്ച് ആയിട്ട് കടിക്കാൻ കിട്ടും അതുകൊണ്ട് കോൺഫ്ലെക്സ് ആയാലും ചോക്കോസ് ആയാലൊന്നും കുഴപ്പമില്ല അപ്പം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുമ്പോൾ കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ചോക്കോസ് ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈരാണിത് പിന്നെ കുറച്ച് നമ്മുടെ ഐസ്ക്രീം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് അപ്പോൾ ഓട്സ് മസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു 2 തരത്തിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് 2 ബൗളിലേക്കും ഓരോ ടേബിൾ സ്പൂൺ വീതം ഈ ഒരു തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട് ഓരോ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് 3 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിലേക്ക് ഇനി ഇത് ഈ ഒരു ബെറീസിൻ്റെ പ്യൂരിയും സ്ട്രോബെറിയും ബ്ലൂബെറിയുടെ പ്യൂരി ഈ ഒരു യോഗേർട്ടായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഞാൻ നന്നായിട്ട് മിക്സ് ആവാത്തതുകൊണ്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരമാണ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു തൈര് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് സ്മൂത്താക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി ഞാനിത് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് സാധാരണ ബെറി അപ്പ് എന്ന് പറയുമ്പോൾ 2 ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഉണ്ടാവുക അപ്പം നമ്മളെ വീട്ടിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിത് സാധാരണ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്ലാസ്സാണ് അപ്പോൾ ഈ ഒരു അളവിൽ 1 എണ്ണമാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ മീഡിയം സൈസൊക്കെയുള്ള ഗ്ലാസ്സൊക്കെയാണെങ്കിൽ 2 എണ്ണം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു അളവിൽ ഇതാകുമ്പോൾ ഒരാൾക്ക് നല്ല കറക്റ്റായിട്ട് വയറെന്ന് അറിയാൻ മാത്രം ഈ ഒരു ക്വാണ്ടിറ്റി ഇതിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് നമ്മളെ ഒരു തൈരും ബ്ലൂബെറിയുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊരു ലെയറായിട്ട് ഇതിങ്ങനെ കിടക്കും
ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ബ്ലൂബെറിയും തൈരും ചേർത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് സ്ട്രോബെറിയുടെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. സ്ട്രോബെറി നമ്മൾ പ്ലെയിൻ ആയിട്ട് പ്യൂരാക്കി വെച്ചതുകൊണ്ട് തൈരായിട്ട് മിക്സാക്കി വെച്ചതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ്, കുറച്ച് ചോക്കോസ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഈ സ്ട്രോബെറി പ്ലെയിൻ ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കട്ടിക്കുള്ള പ്യൂരി ഉണ്ടല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കളറ് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു മിഡിലായിട്ട് വരും. ഐസ്ക്രീം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പ്ലെയിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ബ്ലൂബെറിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, യോഗേർട്ടായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബ്ലൂബെറിയുടെ ആ ഒരു ജ്യൂസ്, കട്ടിക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പ്യൂരി ഇതിൻ്റെ മുകളിലായിട്ടൊരു ലെയറായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ നട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചോക്കോസും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടും 2 ടേബിൾ സ്പൂണും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു തൈരും സ്ട്രോബെറിയും കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് കൊടുക്കും. നമ്മൾ അടിയിലത്തെ ലെയറായിട്ട് നമ്മൾ ഈ ഒരു ബ്ലൂബെറിയും തൈരും കൂടിയുള്ള മിക്സാണ് ചേർത്തിട്ടുള്ളത്. മുകളിലായിട്ട് വരുമ്പം സ്ട്രോബെറിയും തൈരും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചോക്കോസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് ബെറി അപ്പ് എന്നല്ലേ പറയുന്നത്, പക്ഷെ നമ്മൾ ഈ ഒരു ഗ്ലാസ് എടുത്തത് കൊണ്ട് നമ്മളത് ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിലായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഗ്ലാസ് അടുക്കുന്നെങ്കിൽ നമ്മളിത് കമഴ്ത്തി വെക്കുന്ന സമയത്ത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഐസ്ക്രീമൊക്കെ ഫ്രീസറിൽ വെച്ച പാടുള്ളത് എടുക്കാൻ പാടില്ല. ഫ്രീസറിൽ നിന്നും കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ഒന്നും കുത്തി നിറച്ച് വെക്കരുത്. ചെറുതായിട്ട് അധികം ഫോഴ്സ്ഫുള്ളി അങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്നും വെക്കരുത്. സാവധാനത്തിൽ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കമഴ്ത്തിയിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പ്ലേറ്റിൽ അങ്ങ് വന്നോളും. ഇതുപോലെ ചെറുതായിട്ട് പുറമേ തട്ടി കൊടുക്കുന്നതിനും കാട്ടി നല്ലത് ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് ഗ്ലാസ്സിൽ നിന്ന് വിട്ട് വന്നോളും. മേലെ തട്ടി കൊടുക്കുന്നതിനും കാട്ടി നല്ലത് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ബെറിയപ്പ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റിയാണ്, നല്ല കളർഫുള്ളാണ്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് നല്ല എന്താ പറയുക, വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഹെൽത്തിയാണ്. ഇതുപോലെ ഐസ്ക്രീം ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഐസ്ക്രീം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട. നമ്മുടെ യോഗേർട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഐസ്ക്രീം ചേർക്കാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമൊക്കെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാം.